ഇന്ധനവില കുറച്ചു, മൂന്ന് കൃഷി നിയമങ്ങൾ റദ്ദാക്കപ്പെടുന്നു. കഴിഞ്ഞ 7 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് പ്രതിഷേധത്തെ തുടർന്ന് നരേന്ദ്രമോദി സർക്കാർ നിയമങ്ങൾ പിൻവലിക്കുന്നത്. വിവാദമായ കൃഷി നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന് കർഷകർ ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു മനംമാറ്റം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇലക്ഷനുകളെ ഭയന്ന് മോദിയുടെ ഒളിച്ചോട്ടമോ, അതോ പുലിമുരുകൻ സിനിമയിൽ പറയുന്നത് പോലെ ഇത് ഒളിക്കാനല്ല കുതിക്കാനുള്ള തയ്യാറെടുപ്പോ? നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്തിൽ. ഏവർക്കും സ്വാഗതം. രാവിലെ 9 മണിക്ക് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാപ്പ് പറച്ചിലുമായി മോദി എത്തി. സംഭവിക്കാത്ത പല കാര്യങ്ങളും ആ മണിക്കൂറിൽ സംഭവിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നു, എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. ഇതൊക്കെ മോദിയുടെ ഭാഗത്തു നിന്നും വന്നത് അത്ഭുതമായിരുന്നു. നിയമം നടപ്പിലാക്കി 1 വർഷമാകുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനില്ലെന്നും നിയമം ചില കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ മോദി പറഞ്ഞു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കടുംപിടുത്തം തിരിച്ചടിയാകുമെന്ന പേടി നരേന്ദ്രമോദിക്ക് നല്ലപോലെയുണ്ട്. അത് വെള്ളത്തിൽ വരച്ച വര പോലെയൊന്നുമല്ല, ഉദിച്ചിരിക്കുന്ന സൂര്യനെ പോലെ സത്യമായ കാര്യം. കൂടാതെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി കർഷകർ രാജ്യവ്യാപകമായി തന്നെ സമരം നടത്തുകയാണ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ സമരങ്ങൾ നടത്തിയത്. പ്രതിഷേധങ്ങൾക്കിടെ നിരവധി പേർ മരണപ്പെട്ടു. ഈ 2 സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് നിയമം പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്നുള്ളത് വസ്തുതയാണ്. വല്ലാത്ത ക്ഷീണമാണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കൊടുത്തത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും കേന്ദ്രത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ സൂചനയും BJP നേരത്തെ ലഭിച്ചിരുന്നു, പക്ഷേ അത് കാര്യമാക്കിയില്ല. ഉത്തർപ്രദേശിലടക്കം 100 സീറ്റിൻ്റെ കുറവാണ് BJP സർവേകളിൽ നിന്നും പ്രവചനമായി കിട്ടിയത്. അത് വകവെച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ UPയിൽ കളിക്കാൻ BJP തയ്യാറാവില്ല. കരണത്തടി കിട്ടുക എന്ന് ഇതിനേക്കാൾ നല്ലതായി മറ്റൊരു സാഹചര്യം പറയാനില്ല എന്ന് വ്യക്തമാണ്. ഇതോടെയാണ് ഇന്ധനവില കുറച്ചതിന് പിന്നാലെ കാർഷിക നിയമങ്ങളും പിൻവലിച്ചത്. മോദി ഇന്ധനവില കുറച്ചതും ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുത്തനെ കുറച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഉപതെരഞ്ഞെടുപ്പിനുള്ള തോൽവി തന്നെയാണെന്ന് ഏവർക്കും അറിയാം. ഇത് വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലായി മാത്രം കണ്ടാൽ മതിയെന്ന് സാരം. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ BJPക്ക് ഇത് നേട്ടമാകുമോ എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ആളുകൾ മറക്കുമോ, ഒന്നുകൂടുമോ എന്നൊക്കെ വരുന്ന നാളുകളിൽ കാത്തിരുന്ന് കാണുന്നതാണ്. September 17 കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ പ്രതിഷേധമാരംഭിച്ചത്. നിയമത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ രാജിവെച്ചിരുന്നു. September 24 കർഷക സംഘടനകളുടെ ദേശീയ പണിമുടക്ക് സംഘടിപ്പിച്ചിരുന്നു. 3 ദിവസം റെയിൽ ട്രാക്ക് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് പഞ്ചാബിൽ കർഷകരുടെ പ്രഖ്യാപനം. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ പൊടി പൂരമായിരുന്നു. September 25 ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ കോ ഓർഡിനൈസേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങി. September 27 3 കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു.
വിജ്ഞാപനത്തിലൂടെ ബില്ലുകൾ നിയമവുമായി. നവംബർ 3 നിയമങ്ങൾക്കെതിരെ കർഷകരുടെ ദേശവ്യാപക പ്രതിഷേധം നടന്നു. നവംബർ 25 കാർഷിക നിയമങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപക പ്രതിഷേധം ആരംഭിക്കുന്നു. ഡൽഹിയിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് കിസാൻ യൂണിയന്റെ പ്രഖ്യാപനവും വന്നു. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു. നവംബർ 26 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കർഷകരുടെ പ്രതിഷേധ മാർച്ച് നടന്നു. എന്നാൽ സമരം നടത്തിയ കർഷകരെ ഡൽഹി അതിർത്തികളിൽ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും ഉപയോഗിച്ച് നേരിട്ടു. തുടർന്ന് സമാധാനപരമായി പ്രതിഷേധിക്കുമെന്ന നിബന്ധനയ്ക്കുമേൽ ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. നിരങ്കാരി മൈതാനത്ത് കർഷകർ തമ്പടിച്ചു. നവംബർ 28 പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വന്നു. കർഷകരുടെ പ്രതിഷേധ സ്ഥലം ബുരാരിയിലേക്ക് മാറ്റണമെന്ന നിബന്ധനയും ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചു. എന്നാൽ കർഷകർ ഈ വാഗ്ദാനം പാടെ നിരസിച്ചു. ജന്തർമന്ത്രിയിൽ പ്രതിഷേധം നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. നവംബർ 29 കാർഷിക പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ദിവസം. കർഷകരുടെ എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റിയത് തൻ്റെ സർക്കാരാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ആഞ്ഞു പറഞ്ഞു. ഡിസംബർ 3 പ്രതിഷേധിക്കുന്ന കർഷകരുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ചർച്ച. എന്നാൽ പരിഹാരമൊന്നും കാണാതെ ഇത് പിരിയുകയായിരുന്നു. ഡിസംബർ 5 കർഷകരുമായി സർക്കാരിൻ്റെ രണ്ടാംഘട്ട ചർച്ച വരുന്നു. പരിഹാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഡിസംബർ 8 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷകർ രംഗത്തെത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും ബന്ദിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഡിസംബർ 9 കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ തയ്യാറാണെന്ന കേന്ദ്ര വാഗ്ദാനത്തിനെതിരെ കർഷകർ എത്തി. നിയമങ്ങൾ പിൻവലിക്കണമെന്ന് കർഷകർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ഡിസംബർ 11 കാർഷിക നിയമങ്ങൾക്കെതിരെ ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയിലേക്ക് പോയി. പിന്നീട് കാണുന്നത് ഡിസംബർ 16 വിവാദ കാർഷിക നിയമങ്ങൾ പരിശോധിക്കാൻ പാനൽ രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഡിസംബർ 21 സമരസ്ഥലത്ത് നിരാഹാരം കിടന്ന് കർഷക പ്രതിഷേധം തുടർന്നു. ഡിസംബർ 30 കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് കർഷക പ്രതിനിധികളും കേന്ദ്രവും തമ്മിൽ 6-ാം വട്ട ചർച്ചകൾ നടന്നു. കർഷകർ മുന്നോട്ട് വെച്ച ഏതാനും ആവശ്യങ്ങൾ കേന്ദ്രം പയ്യെ പയ്യെ അംഗീകരിക്കാൻ തുടങ്ങി. ജനുവരി 4, 2021 കർഷകരുമായി 7-ാം വട്ട ചർച്ചകൾ പരിഹാരമാവാതെ പിരിഞ്ഞു. ജനുവരി 11 കർഷക പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കിട്ടി. തർക്കം പരിഹരിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ജനുവരി 12 വിവാദമായ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നതിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് കർഷകരുടെ ട്രാക്ടർ റാലി. സമരത്തിനിടെ പോലീസുമായി ഏറ്റുമുട്ടി. ലാത്തിയും ബാരിക്കേഡും ജലപീരങ്കികളും കണ്ണീർ വാതകവും ഉപയോഗിച്ച് പ്രതിഷേധം നേരിട്ട് പോലീസും എത്തി. കർഷകർക്കും പോലീസുകാർക്കും പരിക്ക് പറ്റി. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. സംഘർഷത്തിനിടെ ഒരു കർഷകൻ കൊല്ലപ്പെട്ടു. ചെങ്കോട്ടയുടെ കമാനത്തിന് മുകളിൽ നിഷാൻ സാഹിബ് പതാക പതിച്ചു. ജനുവരി 28 ഗാസിപൂരിലും ഗാസിയാബാദിലും പ്രതിഷേധിക്കുന്ന കർഷകർ രാത്രിക്കുള്ളിൽ സമരസ്ഥലം ഒഴിയണമെന്ന് അധികൃതരുടെ നിർദ്ദേശം വന്നു. പോവില്ല എന്ന് കർഷകരും പറഞ്ഞു. ഫെബ്രുവരി 3 കർഷക പ്രതിഷേധത്തെ പിന്തുണച്ചവർക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ പരാമർശം. പോപ്പ് താരം റിഹാന, പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ ത്യൂൻബേ, US വൈസ് പ്രസിഡന്റ് എന്നിവർ കർഷക സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 5 കർഷകരെ പിന്തുണച്ച് ഗ്രെറ്റയുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിൽ ടൂൾ കിറ്റ് ക്യാമ്പയിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ഫെബ്രുവരി 6 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ച് കർഷകരെത്തി. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഗതാഗതം സ്തംഭിച്ചു. ഫെബ്രുവരി 18 സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ റെയിൽ തടയിൽ പ്രക്ഷോഭം നടന്നു. നിരവധി ട്രെയിനുകൾ സർവീസുകൾ തുടരാനാവാതെ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. മാർച്ച് 2 പഞ്ചാബ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ശ്രമിച്ച അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധം നടന്നു. മാർച്ച് 5 കർഷകരുടെയും പഞ്ചാബിൻ്റെയും താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് കാർഷിക നിയമങ്ങൾ നിരുപാധികം പിൻവലിക്കണമെന്നും MSP അടിസ്ഥാനമാക്കിയുള്ള സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാനുള്ള നിലവിലുള്ള സമ്പ്രദായം തുടരണമെന്നും കാണിച്ച് പഞ്ചാബ് വിധാനസഭ പ്രമേയം പാസാക്കി. മാർച്ച് 6 ഡൽഹി അതിർത്തിയിലെ കർഷക സമരം 100-ാം ദിവസത്തിലേക്ക് നീങ്ങി. മാർച്ച് 8 കർഷകരും പോലീസും തമ്മിൽ സിംഗുവിൽ സംഘർഷം. വെടിവെപ്പ് നടന്നു, പക്ഷേ ആർക്കും പരിക്കില്ല.
April 15 പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഹരിയാന ഉപമുഖ്യമന്ത്രിയുടെ കത്ത് വന്നു. May 27 കർഷക പ്രക്ഷോഭത്തിന്റെ 6ാം മാസം പൂർത്തിയായി. കരിദിനം ആചരിച്ച് കർഷകരെത്തി. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരങ്ങൾ തുടരുമെന്ന് ആവർത്തിച്ച് കർഷകരുമെത്തി. June 5 കർഷക പ്രതിഷേധം 1 വർഷം പൂർത്തിയായി. ക്രാന്തികാരി ദിവസം ആചരിച്ച് കർഷകർ. June 26 കർഷക പ്രതിഷേധത്തിന്റെ 7ാം മാസം. ജൂലൈയിൽ പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് സമാന്തരമായി കിസാൻ പാർലമെന്റ് ആരംഭിച്ചു കർഷകർ. പിന്തുണച്ച പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുൽഗാന്ധി ട്രാക്ടറിൽ കർഷകരെ കാണാനെത്തി. പാർലമെന്റ് സമ്മേളനത്തിൽ കർഷക സമരം സ്ഥിരമായ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു. നിരവധി തവണ സമ്മേളനം തടസ്സപ്പെട്ടു. October 3 ലഖിംപൂരിലെ ടിക്കോണിയയിൽ നടന്ന കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് വാഹനമിടിച്ചു കയറ്റി. സംഭവത്തിൽ 4 കർഷകർ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. സമരം ചെയ്തിരുന്ന കർഷകർക്ക് നേരെ വാഹനമിടിച്ചു കയറ്റിയ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഉൾപ്പെടെ 10 പേർ പിന്നീട് അറസ്റ്റിലായി. August 27 പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള 14 പ്രതിനിധികൾ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. August 28 കർണാലിൽ BJP യോഗത്തിനെതിരെ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസിന്റെ അതിക്രമം. September 25 കേന്ദ്രത്തിനെതിരെയും കാർഷിക നിയമങ്ങൾക്കെതിരെയുമുള്ള പ്രതിഷേധം തുടരണമെന്ന് പ്രഖ്യാപിച്ച് മുസാഫർ നഗറിൽ കർഷകരുടെ വൻശക്തി പ്രകടനം. October 22 കർഷക നിയമങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഡൽഹി അതിർത്തിയിൽ നിന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോയിഡ സ്വദേശിയായ മോണിക അഗർവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചു. പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിനെതിരല്ലെന്ന് പറഞ്ഞ കോടതി സമരക്കാർക്ക് അനിശ്ചിതമായി പൊതുവഴികൾ തടയാനാവില്ല എന്നും വ്യക്തമാക്കി. October 29 ഗാസിപ്പൂർ തിക്രി അതിർത്തികളിലെ ബാരിക്കേഡുകൾ പോലീസ് എടുത്തുമാറ്റി തുടങ്ങി. November 19 വിവാദമായ കാർഷിക ബില്ലുകൾ പിൻവലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വന്നു. November 29 മുതൽ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ എല്ലാ ദിവസവും 500 കർഷകർ പാർലമെന്റിലേക്ക് സമാധാനപരമായ ട്രാക്ടർ മാർച്ചിൽ പങ്കെടുക്കണമെന്ന് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തു. ഡൽഹി അതിർത്തിയിലെ പ്രക്ഷോഭത്തിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി November 26 എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും വമ്പിച്ച മഹാപഞ്ചായത്തുകൾക്ക് SKM ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ മഹാപഞ്ചായത്തുകളിൽ പങ്കെടുക്കാൻ ഡൽഹിയുടെ അതിർത്തികളിൽ ഒത്തുകൂടണമെന്നായിരുന്നു. സമരത്തിൽ അഭിമാനമുണ്ട്. കർഷകരെ പിന്തുണയ്ക്കുന്നു. കർഷകർക്കൊപ്പമാണ് താൻ നിലകൊള്ളുന്നത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. എന്റെ ഈ വാക്കുകൾ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. കേന്ദ്ര സർക്കാരിന് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. വിളവെടുപ്പ് ഉത്സവമായ പൊങ്കലിനോടനുബന്ധിച്ച് നടത്തുന്ന ജല്ലിക്കെട്ട് കാണാൻ മധുരയിലെത്തിയപ്പോഴായിരുന്നു കർഷക സമരത്തിന് നൽകുന്ന പിന്തുണ രാഹുൽ ആവർത്തിച്ചത്. കർഷകരുടെ നിലപാട് ഏറെ അഭിമാനം നൽകുന്നതാണെന്നും അവർക്കൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. മോദി സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക സമരത്തിന് പ്രതീകാത്മകമായ പിന്തുണ നൽകാനാണ് രാഹുൽ ജല്ലിക്കെട്ട് കാണാനെത്തിയത്. അന്ന് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് ഇപ്പോൾ ശരിയായി മാറുന്നത്. നിയമങ്ങൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കർഷകർ സമരം തുടർന്നു. പാർലമെന്റിൽ നിയമം പിൻവലിക്കും വരെ സമരം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. November 7 BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടന്നിരുന്നു. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിലെത്തിയിരുന്നു. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്ന് യോഗം ചർച്ച ചെയ്തു. ഇതിന് പിന്നാലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കർഷകരുമായി ഏത് തരത്തിലുമുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ നിയമം തന്നെ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിർത്തിയിൽ സമരം നടത്തുന്ന കർഷക സംഘടനകൾ BJPക്കെതിരെ UPയിൽ പ്രചാരണത്തിനെത്തുമെന്ന് കൂടി അറിയിച്ചതോടെ പാർട്ടി കടുത്ത സമ്മർദ്ദത്തിലേക്ക് വീണു. അഭിമാന പോരാട്ടം നടക്കുന്ന UPയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന പ്രവചനങ്ങൾ വരുന്നതിനിടെയാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി. കാർഷിക നിയമ
നിയമങ്ങളും റദ്ദാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന്റെ ഉദാഹരണമാണെന്ന് ബി ജെ പിയും പറഞ്ഞു. ഇത് കർഷകരുടെ ക്ഷേമത്തിലേക്കുള്ള മറ്റൊരു നീക്കം തന്നെയാണെന്നും ചെറുകിട കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ 2020 സെപ്റ്റംബറിലാണ് 3 കാർഷിക നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കിയത്. എന്നാൽ ഈ നിയമങ്ങളുടെ ഗുണങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒരു വിഭാഗം കർഷകർ പ്രക്ഷോഭവുമായി രംഗത്ത് വരികയായിരുന്നു. അതേസമയം വലിയൊരു വിഭാഗം കർഷകർ ഈ നിയമങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിലും മറ്റ് പ്രദേശങ്ങളിലും കർഷകർ ഒരു വർഷത്തിലേറെയായി സമരത്തിലാണ്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്ന നിലയിലും ഈ സമരത്തെ കാണാതിരിക്കാനാവില്ല. അതിനാലാണ് നിയമങ്ങൾ പിൻവലിക്കുന്നതെന്ന് ബി ജെ പിയും പറഞ്ഞു. തീരുമാനം രാജ്യത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് ഗൗതം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനി കർഷകർക്ക് നാടിൻ്റെ പുരോഗതിക്കായി തങ്ങളുടെ പതിവ് ജോലികൾ പുനരാരംഭിക്കാമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഈ മാറ്റങ്ങൾ കണ്ട് ജനങ്ങൾ കൂടെ നിൽക്കുമോ എന്നാണ് ചോദ്യം. ആ 5 സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകുമോ? അങ്ങനെ വിട്ടുപോവുകയാണെങ്കിൽ അത് ചരിത്രമാണ്. എന്ത് വന്നാലും പിൻവലിക്കില്ല എന്ന് ഉറപ്പിച്ച സർക്കാരിൻ്റെ കസേരയുടെ ആണിയിളക്കാൻ കർഷകർക്ക് സാധിച്ചു എന്ന ചരിത്രം. മറിച്ചായാൽ മനുഷ്യരും അരണകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ചുരുക്കം.